വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറൂസ് വെൽഡ് ആൻഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, മറ്റുള്ളവരിലോട്ട് മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും പെൻഷൻ സംബന്ധമായിക്കോട്ടെ, ലൈഫ് മിഷൻ ആയിക്കോട്ടെ, അത് സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ പുതിയ വിവരങ്ങൾ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലോട്ട് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മറ്റൊരു പുതിയ അറിയിപ്പാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതെന്ന് പറയുന്നത്, അതായത് നമ്മുടെ കെട്ടിട നികുതികൾ, നമ്മൾ ബിൽഡിംഗ് നികുതികൾ, ടാക്സുകൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ കരവടയ്ക്കുന്നതാണ്. അപ്പം കരവടയ്ക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആണ് നമ്മൾ കരവടച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ തന്നെ നമ്മുടെ കുറേ കാലങ്ങൾ കൊണ്ടേ നമ്മൾ ഇത് തന്നെയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബിൽഡിങ്ങിൽ നമ്മൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് പണിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു പക്ഷേ അത് പഞ്ചായത്തിൽ അറിയിച്ച് കാണത്തില്ല. നമ്മൾ ആ പഴയ നികുതി തന്നെ ആയിരിക്കും അടച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അപ്പം സർക്കാരിൻ്റെ കയ്യിൽ ഒരു ഡേറ്റാ ബേസ് ഉണ്ട്. ആ ഡേറ്റാ ബേസ് വെച്ച് നമ്മുടെ ഇത് ഒത്തു നോക്കുമ്പോൾ ക്ലിയർ ആവത്തില്ല. അപ്പം ഈ പഴയ നികുതിയിൽ തന്നെയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ ബിൽഡിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, അതിനകത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ഒരു റൂം എടുക്കുകയോ ഒരു ഷെഡായിട്ട് എടുക്കുകയോ ഒക്കെ ചെയ്താലും നമ്മൾ പുതിയൊരു നികുതിയാണ് നമുക്കതിന് വരേണ്ടത്. അപ്പോൾ അങ്ങനെ അത് പഞ്ചായത്തിൽ അറിയിക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് അത് അറിയിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ പിഴയിൽ നിന്ന് നമ്മൾ ഒഴിവാകാനുമുള്ളൊരു അവസരമാണ് സർക്കാർ ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത്. അതായത് നമ്മളങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ പഞ്ചായത്തിൽ അറിയിക്കുകയും പുതിയ നികുതി എത്രയാണോ അത് നമ്മൾ അടച്ചു തുടങ്ങുകയും വേണം. അതല്ല, നമ്മളത് അറിയിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് 1000 രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത്. അത് സർക്കാർ പിന്നീട് അറിയുകയാണെങ്കിൽ എത്ര നാൾ തൊട്ടാണോ നമ്മളിത് അടയ്ക്കാതിരുന്നത് അതിൻ്റെയുള്ള പിഴയും കൂടെ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അത് ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ ജൂൺ 30 വരെ നമുക്ക് അവസരം തന്നിട്ടുണ്ട്. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്ര ആണ് കൂട്ടിച്ചേർത്തത്, എത്ര സ്ക്വയർ ഫീറ്റാണ് കൂട്ടിച്ചേർത്തത്, അല്ല എത്ര റൂംസാണ് നമ്മൾ ഇറക്കിയത്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നേരെ പഞ്ചായത്തിലോട്ട് ചെല്ലും. അതനുസരിച്ചിട്ട് നമുക്ക് പുതിയൊരു കരവടയ്ക്കുന്ന എമൗണ്ട് ആയിരിക്കും ഇനിയും വരാൻ പോകുന്നത്. അപ്പം പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു പിഴയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ജൂൺ 30 വരെയാണ് സർക്കാർ ഇതിനൊരു അവസരം തന്നിട്ടുള്ളത്. മെയിലാണ് ഇതിൻ്റെ ഒരു ഫോമൊക്കെ ഡിക്ലറേഷൻ വന്നത്, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അതുകൊണ്ടാണ് സർക്കാർ ജൂൺ 30 വരെ ഇതിനൊരു അവസരം തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി എല്ലാവരിലോട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് കാണും, നമ്മൾ പഴയ നികുതി തന്നെ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് കാണും. പുതിയ നമ്മളൊരു റൂം പണിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഷെഡായിട്ട് മാറ്റിയെടുത്താലോ ഒക്കെ നമ്മൾ അതൊന്നും പഞ്ചായത്തിനെ ഒരു പക്ഷേ അറിയിച്ച് കാണത്തില്ല. ആ ഒരു സ്ക്വയർ ഫീറ്റിൽ നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്, അത് നമ്മൾ തീർച്ചയായിട്ടും പഞ്ചായത്തിനെ അറിയിച്ച് കാണത്തില്ല. അങ്ങനെ അറിയിക്കാതിരിക്കുമ്പോൾ നമ്മൾ ആ പഴയ നികുതി തന്നെയാണ് അടച്ചുകൊണ്ടിരുന്നത്. അതൊരിക്കലും സർക്കാരിനെ നമ്മൾ കബളിപ്പിക്കുക എന്നൊരവസ്ഥയിലോട്ടാണ് വരുന്നത്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇങ്ങനൊരവസരം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെയുള്ളവരിലോട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വലിയ ഭീമമായ ഒരു പിഴയിൽ നിന്ന് അവർക്ക് ഒഴിവാകാനും സാധിക്കും. നമ്മളത് എത്രയും പെട്ടെന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അപേക്ഷ കൊടുത്ത് അതിൻ്റെ പിഴയിൽ നിന്ന് നമ്മൾ ഒഴിവാകേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ല്. തൊട്ടടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്ത് വെക്കാനും നിങ്ങൾ മറക്കില്ല. മാക്സിമം എല്ലാവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.